കെഎസ്ആർടിസിയുടെ തലസ്ഥാനത്തെ ഇഞ്ചക്കൽ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. എസി വോൾവോ ബസ്സുകൾക്ക് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഇഞ്ചക്കൽ ഡിപ്പോയുടെ പ്രവർത്തനം ചൊവ്വാഴ്ച രാത്രിയോടെയാണ് അവസാനിപ്പിച്ചത്. ഇവിടെയുണ്ടായിരുന്ന 39 എസി വോൾവോ ബസ്സുകൾ സിറ്റി ഡിപ്പോയിലേക്ക് മാറ്റി. നിലവിൽ 16 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ബാക്കിയുള്ളവയെല്ലാം കട്ടപ്പുറത്തും. നഗരത്തിലെ തിരക്ക് നിറഞ്ഞ ട്രാഫിക്കിനെ മറികടന്നുകൊണ്ട് ദീർഘദൂര ബസ്സുകൾക്ക് സഞ്ചാരം സുഗമമാക്കാൻ വേണ്ടിയാണ് ഇഞ്ചക്കൽ ബസ് ടെർമിനൽ സ്ഥാപിച്ചത്. 10 വർഷത്തിലേറെയായി ഈ പദ്ധതി പരിഗണനയിലുണ്ട്. ഇടയ്ക്കിടെ ഗതാഗത മന്ത്രിമാർ ഇവിടം സന്ദർശിക്കുകയും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ജനറം ബസ്സുകളുടെ ശവപ്പറമ്പെന്നായിരുന്നു ഇഞ്ചക്കൽ അറിയപ്പെട്ടിരുന്നത്. ഇഞ്ചക്കൽ ഡിപ്പോയുടെ 1.75 സെന്റ് ഭൂമി 1.75 ലക്ഷം രൂപയ്ക്ക് സ്വകാര്യ വ്യക്തിക്ക് വിറ്റ സംഭവം നേരത്തെ ഏറെ വിവാദമായിരുന്നു. ആധാരം രജിസ്റ്റർ ചെയ്തെങ്കിലും 1.4 ലക്ഷം രൂപ വാങ്ങി ഭൂമി വിട്ടുകൊടുത്തു. ക്രമവിരുദ്ധമായ ഇടപാട് മുൻ മാനേജിംഗ് ഡയറക്ടർ എം ജി രാജമാണിക്യമാണ് കണ്ടെത്തിയത്. സിറ്റിയുടെ ഹൃദയഭാഗത്തിൽ ഇത്രയും നല്ലൊരു സ്ഥലം, അവിടെ ഒരു കെ എസ് ആർ ടിയുടെ ടെർമിനൽ വരുന്നതും അത് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ രീതിയിലും ഉപയോഗപ്രദമാണ്. പക്ഷേ അതിനെ അടച്ചു പൂട്ടി കൊണ്ടുപോകുക എന്നത് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഇന്ന് സിറ്റിക്ക് ഇവിടെ നഗരത്തിലെ മധ്യത്തിലുള്ള ടെർമിനൽ കെ എസ് ആർ ടി സിയുടെ ആ ഗാരേജിലോ ഡിപ്പോകളിലൊന്നും വണ്ടികൾ പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോഴേ അതിന് പരിഹാരമായിട്ടാണ് ഈഞ്ചക്കലിൽ 5 ഏക്കർ സ്ഥലം വരുന്നു, അവിടെ ഇങ്ങനെ ഒരു ടെർമിനൽ വരികയും ഇങ്ങനെ അത് ആൾക്കാർക്ക് ഓരോ ഉപകാരപ്രദമാവുകയും ചെയ്യുന്നു. അതിനെ പൂട്ടിക്കെട്ടി പോകുമെന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന പദ്ധതികളുടെ കൂട്ടത്തിൽ മറ്റൊന്നായി ഈഞ്ചക്കൽ ബസ് സ്റ്റാൻഡ് മാറുകയാണ്. മലയാളി വാർത്താ ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.